അപ്പൊ ഹന്താൻ സുൽത്താൻ ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ പറഞ്ഞപ്പോ നമ്മുടെ അഹമ്മദ് സമ്മതിക്കുന്നില്ല. അഹമ്മദ് പറയണ, അതായത് ഹന്താൻ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത എന്താ മുസ്തഫേനെ കൊല്ലാനായിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയെടുത്ത എന്താ, അതുകൊണ്ട് ഞാൻ അതൊന്നും വിശ്വസിക്കൂല, ഇതൊക്കെ പൊള്ളയായ കാരണങ്ങളാന്ന് പറയുന്നു. ഇനി വേറൊരു സീൻ എന്താ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിമി സുൽത്താൻ ഒരു പാഷയോട് സംസാരിച്ചില്ല ഒരു ഗാർഡിൽ നിന്നുകൊണ്ട്. അപ്പൊ അവര് തീരുമാനിച്ച പോലെ തന്നെ ഇവര് റിബൽ ക്യാമ്പില്, അതായത് ത്രോണിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടമുണ്ടല്ലോ യുദ്ധം ചെയ്യുന്ന, അവരുടെ അടുത്തേക്ക് ഒരു പ്രപ്പോസൽ ആയിട്ട് ചെന്നേക്കാണ് ഈ പാഷ. പാഷ പറയുകയാണ്, അതായത് ഇപ്പൊ ത്രോണിലിരിക്കുന്ന ഒരു കുട്ടിയാണ്, അവന് കാര്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഹലിമി സുൽത്താന്റെ മകനെ, അതായത് മുസ്തഫേനെ, അവൻ എക്സിക്യൂഷൻ മാറ്റിയിട്ടുണ്ട് ഇപ്പോ. എന്നാ നമുക്കറിയാലോ ഈ അഹമ്മദിന്റെ അച്ഛനും ഇതുപോലെ തന്നെ അനിയന്മാരെ കൊല്ലില്ല എന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ഈ ഓട്ടമന്റെ ട്രഡീഷൻ കാരുണ്ട് അവനും അതുപോലെ കൊല്ലേണ്ടി വന്നു. അതുകൊണ്ട് മുസ്തഫയുടെ ജീവനും ഇതുപോലെ അപകടമുണ്ട്. അതുകൊണ്ട് ഇപ്പോ നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ക്ഷമിക്കണം, സഹായം എന്നല്ല, ഒരു പ്രപ്പോസൽ എന്നുള്ള രീതിയിലാണ് ഇത് അത് അവതരിപ്പിച്ചത്. എന്നിട്ട് പറയുന്നു, അതായത് അഹമ്മദിനെ ത്രോണിൽ നിന്ന് ഇറക്കിയിട്ട് മുസ്തഫേനെ നിങ്ങൾ അവിടേക്ക് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഉസ്കുദറിലെ അനാട്ടാലിയ ഈസ്റ്റ് വശങ്ങൾ നിങ്ങളുടെ അധീനതയിൽ തരാമെന്ന് പറയുന്നു. അപ്പൊ ഇവരതിൽ യോജിക്കുന്നുമുണ്ട്. ഇനി നേരെ പാലസിൽ അഹമ്മദ് നേരെ ഹലീമി സുൽത്താന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് വിടുന്നു. അങ്ങനെ ഹലീമി സുൽത്താൻ അഹമ്മദിന്റെ അടുത്ത് നന്ദി പ്രകാശിപ്പിക്കുന്നു തന്റെ മകനെ എക്സിക്യൂട്ട് ചെയ്ത് വിട്ടതിന്. അങ്ങനെ നേരെ അവരുടെ അടുത്ത് നിന്ന് നേരെ അഹമ്മദ് നേരെ ലയണിന് ഭക്ഷണം കൊടുക്കാനായിട്ട് നേരെ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവിടെ ഒരു മെറ്റഫർ സംഭവിക്കുന്നുണ്ട്. അതായത് അഹമ്മദ് ലയണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ഇവിടെ വേറൊരു സ്ഥലത്ത് സെന്നത്ത് നമ്മുടെ അനസ്തേഷ്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും രണ്ടും മൂന്നും, അതായത് അനസ്തേഷ്യനെ ലയൺ പോലെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അഹമ്മദ് ലയന്റെ കണ്ണിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുന്നു, എന്നാ നോക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ തന്നെ ലയൻ അഹമ്മദിന്റെ മേത്തേക്ക് ചാടി കുതിക്കാനായിട്ട് വരുന്നു. എന്നാൽ ചെങ്ങലുള്ള കാറുണ്ട്, അത് അവിടെ തന്നെ വീഴുന്നു, അതിന്റെ ശ്രമം വിഫലമാവുന്നു. ഇനി നേരെ സെന്നത്തിന്റെ അടുത്ത് ചാടിയ അനസ്തേഷ്യയുടെ അവസ്ഥ എന്താ വെച്ചാൽ, അനസ്തേഷ്യനെ പിടിച്ച് സെന്നത്ത് പിടിച്ച് അടിച്ചു. എന്നിട്ട് പറയുന്നു, എന്റെ പേര് സെന്നത്ത് എന്നാണ്, സെന്നത്ത് എന്ന് അവരുടെ വേർഡ് മീനിങ് വന്നത് സ്വർഗം എന്നാണ്, എന്നാൽ എനിക്ക് വേറൊരു പേരുണ്ട് നരകം, മീൻസ് ഒരു ഇന്നർ ഡീപ് മീനിങ്ങിലാണ് പറഞ്ഞത്. അപ്പൊ അനസ്തേഷ്യ അവിടെ കിടന്നുകൊണ്ട് തന്റെ പഴയ കാര്യങ്ങൾ ഓർക്കാണ്. ഒരു ഒലിവ് ട്രീയുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അനസ്തേഷ്യയുടെ അടുത്ത് അവളുടെ അച്ഛൻ. അപ്പൊ അത് ആലോചിച്ചിട്ട് അവൾ ഇങ്ങനെ നിൽക്കാണ്. ഇനി അഹമ്മദ് ആണെങ്കിൽ തന്റെ അച്ഛനെ ചികിത്സിച്ച ഫിസിഷ്യൻ ഉണ്ടല്ലോ, അവരെ വിളിച്ചു കൊടുത്തിട്ട് അതിന്റെ എല്ലാ മരുന്നുകളും എല്ലാം പോയിസൺ ആണോ എന്താ സംഭവം എന്നൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നു. അത് കെയർഫുള്ളായി പഠിച്ചിട്ട് തന്നെ വിവരങ്ങൾ അറിയിക്കാനായിട്ട് പറയുന്നു. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനസ്തേഷ്യനെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ വാഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നല്ല വൃത്തിയുള്ള ക്ലോത്തൊക്കെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരനെ നേരെ സഫിയ സുൽത്താന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ സഫിയ സുൽത്താന്റെ ചേംബറിന്റെ ഫ്രണ്ടിലാണെങ്കിൽ കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും സഫിയ സുൽത്താന്റെ മൂഡ് എന്താന്ന് അറിയാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ബുൾബുൾ നേരെ മറ്റേ വിൻഡോ കൂടെ ഒക്കെ നോക്കുന്നു. അങ്ങനെ സുൽത്താന്റെ മൂഡ് മനസ്സിലാക്കിയിട്ട് നേരെ ഉള്ളിലേക്ക് എൻ്റർ ആവുന്നു. അങ്ങനെ സുൽത്താനേനെ റെഡിയാക്കാണ് സഫിയ സുൽത്താനേന്. ബുൾബുൾ നേരെ ഉള്ളിൽ ചെന്നിട്ട് ഹുറമിന്റെ റിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹുറമിന്റെ റിങ് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഉറവ് മരിച്ചു കഴിഞ്ഞിട്ട് അത് പാസ് ചെയ്ത് അങ്ങനെ സഫിയയിലേക്ക് എത്തിയേക്കുന്നതാണ്. ആ റിങ്ങിന് ഭയങ്കര പവറും ഉണ്ട് കേട്ടോ. അങ്ങനെ സഫിയ അവിടെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ ബുൾബുൾ വന്നുകൊണ്ട് പറയുന്നു, അതായത് സഫിയ സുൽത്താന്റെ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്, അവളിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറയുന്നു. അങ്ങനെ അനസ്തേഷ്യനെ നേരെ സഫിയ സുൽത്താന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അനസ്തേഷ്യ കിട്ടിയ സമയം എന്നുള്ള രീതിയിൽ നേരെ സഫിയ സുൽത്താന്റെ അടുത്തേക്ക് നേരെ ചെല്ലുന്നു. എന്റെ പുള്ളിക്കാരി പറയുന്നത് തന്നെ ഇവിടുന്ന് വിടണം, തന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുവന്നതാന്നൊക്കെ പറയുന്നു. അപ്പൊ സഫിയ സുൽത്താൻ ചോദിക്കുന്നു, നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നു. അപ്പൊ ആദ്യം നിന്നാണ് ഇവര് എന്ന് പറഞ്ഞു, പക്ഷെ എന്റെ പേര് അലക്സാണ്ടർ എന്നാണ്. അപ്പൊ സഫിയ പറയുന്നു, അതായത് ഒരു പെൺകുട്ടിക്ക് പല പേരുകൾ ഉണ്ടാവും, അവളുടെ ജീവിതത്തില് റോളുകൾ പോലെ ചിലപ്പോ, അതുകൊണ്ട് നിന്റെ പേര് ഒന്നു മുതൽ മെഹപ്പിയക്കർ എന്നാണ് പറയുന്നു. പക്ഷെ നമ്മളിപ്പോ സീരീസിൽ ഞാനിപ്പോ പറയുമ്പോ അനസ്തേഷ്യ എന്ന് തന്നെ പറയാം, ബിക്കോസ് മറ്റേ പേര് ഇച്ചിരി ബുദ്ധിമുട്ടാ പറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്രീക്കിൽ നിന്ന് കൊണ്ടുവന്ന അനസ്തേഷ്യയുടെ കേസ് ഇവിടെ ഹാന്താൻ സുൽത്താൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിലാവാതായത് അനസ്തേഷ്യ നമ്മുടെ സുൽത്താന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ സഫി സുൽത്താൻ ഒരു ഹോൾഡ് ഉണ്ടാവും, അപ്പൊ അത് അനുവദിച്ചു കൂടാന്ന് പറയുന്നു. അപ്പൊ വഴിയിൽ വെച്ച് ഡുഡു ഹാത്തുവിനെ കാണുന്നുണ്ട്. പുള്ളിക്കാരിയാണ് ഹറാമിലെ എല്ലാ കാര്യവും നോക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഹറാമിൽ ഒരു വാലിഡ് സുൽത്താനുള്ളൂ, പുള്ളിക്കാരുടെ ഓർഡർ പ്രകാരം നീ ഒരിക്കലും അനസ്തേഷ്യനെ എല്ലാ പെൺകുട്ടികളും ഉള്ള റൂമിൽ കൊണ്ട് നിർത്തണം, അല്ലാതെ സ്പെഷ്യലി ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാൻ പറ്റൂല എന്ന്. അപ്പൊ അവിടെ തമ്മിൽ ചെറിയൊരു വാക്കർക്കം വരുന്നു, അതായത് ആരാണ് വാലിഡ് സുൽത്താൻ. ഈ അനസ്തേഷ്യയാണെങ്കിൽ നേരെ ഗേൾസിന്റെ അടുത്തേക്കിലും അവരെല്ലാവരും അനസ്തേഷ്യനെ കളിയാക്കുന്നു, കാരണം അനസ്തേഷ്യക്കാണെങ്കിൽ ഭയങ്കര പ്രായം കുറവാ. ഈ നേരെ ജനസരി ക്യാമ്പിൽ എന്താ നടക്കുന്നത്? അപ്പൊ അലക്സാണ്ടർ മറ്റ് ട്രൂപ്പിലുള്ള ട്രെയിനീസ് എല്ലാവരും ഇങ്ങനെ നിരരായിട്ട് നിൽക്കായിരിക്കും. അവിടെ വെച്ച് സുൽഫിഗർ എന്ന് പറഞ്ഞൊരു പുള്ളി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് പുള്ളി പറയുന്നു, ലോകത്ത് രണ്ടു തരം വ്യക്തികളാണുള്ളത്, ഒന്ന് മുസ്ലിംസും നോൺ മുസ്ലിംസും.
അപ്പൊ നമ്മുടെ അലക്സാണ്ടർ അവിടെ ഒരു ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അനസ്തേഷ്യയുടെ റിബൺ കയ്യിൽ കെട്ടി നിൽക്കുകയാണ്. ഇനി രാത്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികളും അലക്സാണ്ടറിനെ കളിയാക്കുകയും രാജാവിനെ മീൻ സുൽത്താനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതേ സുൽത്താൻ ഒരു പ്രായമായ ആളാണ്, അവൻ ചെറിയ പെൺകുട്ടികളുടെ ഹൃദയം തിന്നും അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അനസ്തേഷ്യ ഭയങ്കര വളരെയധികം പേടിയാവാണ് അവിടെ വെച്ച്. ഇനി ഡുഡു ഹാത്തൂനും നമ്മുടെ സഫീ സുൽത്താൻ നമ്മളൊരു കോൺവെർസേഷൻ ആണ് കാട്ടുന്നത്. അതായത് നേരത്തെ സെന്നത്തും ഡുഡു ഹാത്തൂൻ നമ്മളൊരു വാക്കിറക്കം ഉണ്ടായല്ലോ, അതാണ് വാലിദ് സുൽത്താൻ. അപ്പൊ അതിന്റെ പേരില് അന്ത് ചോദിക്കുന്നു തന്റെ ലോയൽറ്റി ഒക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നു. ഇനി വേറൊരു സീനില് നമുക്ക് മുസ്തഫ തടാകത്തിന്റെ അടുത്ത് കളിച്ചോണ്ടിരിക്കണ കാണാം. അപ്പൊ തന്നെ ഹലീമി സുൽത്താനെ കാണാനായിട്ട് അവിടെ പാഷ വരുന്നു. അപ്പൊ പാഷയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നു. അങ്ങനെ കലണ്ടേഴ്സ് ആ പ്രപ്പോസൽ ഹലിമി സുൽത്താൻ്റെ പ്രപ്പോസൽ അംഗീകരിച്ചു എന്നും പറയുന്നു. അപ്പൊ ഹലിമി പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, കാരണം ഒരു വലിയ യുദ്ധം ഇവിടെ പൊട്ടി പുറപ്പെടാൻ പോകുന്നു എന്ന്. അപ്പൊ നമ്മുടെ അനസ്തേഷ്യ അവിടെ ഹറാമില് മീൻസ് അവളുടെ എല്ലാവരും ഇരിക്കുന്നോടത്ത് ഇങ്ങനെ ഇരിക്കായിരിക്കും. അപ്പൊ അവിടേക്ക് സന്നദ്ധ വരും, സന്നദ്ധ വന്ന് അവളെ വിളിച്ചുകൊണ്ടുപോകും. എന്നിട്ട് നേരെ അവളുടെ കയ്യിലേക്ക് സഫീ സുൽത്താന്റെ ക്യാറ്റ് ഉണ്ടല്ലോ അതിനെ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് സന്നദ്ധ പിടിയുന്ന അപ്രത്യക്ഷവും. അപ്പൊ അനസ്തേഷ്യ അന്വേഷിക്കുന്നുണ്ട് സന്നദ്ധ എവിടെയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്ന അവള് അവിടെ ഉള്ളൊരു ഭടനായിട്ട് ഒരു ഫൗള് ചെയ്തോണ്ടിരിക്കും എന്നുള്ള കേസ്. അപ്പൊ പൂച്ചേനെ അനസ്തേഷ്യ നല്ല കാര്യമായിട്ട് നോക്കുന്നുണ്ട്. പിടിയുന്നായിരിക്കും പൂച്ച അനസ്തേഷ്യ കയ്യിരുന്ന് വഴുതി പോകുന്നു. അപ്പൊ അനസ്തേഷ്യ അതിനെ പിടിക്കാനായിട്ട് നേരെ പോകുന്നുണ്ട്. പോകുമ്പോ ആരുമില്ലാത്തൊരു ഇടവഴിയിലേക്കാണ് അവള് ചെന്ന് പെടുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ബ്രിക്കുമ ഇത് സ്റ്റേഷനോ പിടിക്കുന്നു. അപ്പൊ അവർക്കൊരു സീക്രട്ട് പാസേജ് ഓപ്പൺ ആയി വരുന്നു. അവളങ്ങനെ അതിലേക്ക് പോകുന്നു. നമ്മുടെ സെന്നത്താണെങ്കിൽ എലിസബത്ത് എലിസബത്ത് പറഞ്ഞ് സഫിയുടെ ക്യാറ്റിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അനസ്തേഷ്യ അവിടെ ഡോറുകൾ നോക്കുന്നുണ്ട് പുറത്തേക്ക് കിടങ്ങാനായിട്ട്. പക്ഷെ അവക്ക് കാണുന്നില്ല. പിടിയുന്ന ഒരു വെളിച്ചം കാണുന്നു. അവള് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നിറയെ ഇലകളും പൂക്കളും ഒക്കെ ഉള്ള ഒരു സ്ഥലം, നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ഒരു വഴിയൊന്നുമില്ല. അപ്പൊ പുള്ളിക്കാരി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അവിടെയുള്ള മരത്തിന്റെ വേരുകൾ പിടിച്ചാണ് ഇതുണ്ടല്ലോ അതുമ കയറി കയറി പുറത്തേക്ക് ചാടാനായിട്ട് നോക്കുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്തിരിക്കേണ്ട ഇടയിൽ നമ്മുടെ അഹമ്മദ് ആ വഴി വരുന്നു. എന്നിട്ട് പറയുന്നു നീ അവിടെ ചവിട്ടരുന്ന്. അപ്പൊ തന്നെ അവള് നേരെ താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോ തന്നെ അഹമ്മദ് അവളെ പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം നോക്കുക. അപ്പൊ അഹമ്മദിന് മനസ്സിലായി അതായത് ഇത് അനസ്തേഷ്യ ആണല്ലോ എന്ന്. അപ്പൊ അനസ്തേഷ്യ പറയുന്നുണ്ട് അതായത് എനിക്ക് നീ ആരാ, നീ അവരുടെ അടുത്ത് ഇത് പറയും, ഞാൻ ഇവിടെ നിന്ന് രക്ഷണം പോയത് പറയുമെന്ന് ചോദിക്കും. അപ്പൊ അഹമ്മദ് ചോദിക്കും എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കും. പറയും അവരെന്നെ പിടിച്ചുണ്ടെന്നു, എന്നെ എന്റെ അടുത്ത് പറഞ്ഞ് രാജാവ് ഭയങ്കര അഗ്ലിയാന്നാണ് ഇവിടെ ഉള്ള പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ്, എനിക്കിവിടെ നിൽക്കണ്ട, രാജാവ് ചെറിയ പെൺകുട്ടികളുടെ ഹാർട്ട് തിന്നു എന്നൊക്കെയാണ് പറഞ്ഞതെന്ന്. അതുകൊണ്ട് ഞാൻ അപ്പൊ അഹമ്മദിന് മനസ്സിലായി അതായത് ഇവര് കളിപ്പിക്കാൻ വേണ്ടി ആരോ പറ്റിച്ചതാന്ന്. അണ്ട് അനസ്തേഷ്യ സങ്കടപ്പെടുന്നുണ്ട് അതായത് എനിക്ക് ഇവിടെ നിന്ന് രക്ഷയുടെ ഒരു വഴിയില്ലേന്ന്. ഞാൻ തിരിച്ചു ചെന്നാൽ സെന്നത്തന്നെ വെച്ചേക്കില്ല, സെന്നത്തന്നെ അടിക്കൂന്ന് പറയുന്നു. അപ്പൊ അഹമ്മദ് പറയുന്നു നിന്നെ ആരൊന്നും ചെയ്യില്ല, നീ നേരെ ചെല്ലാനായിട്ട് പറയുന്നു. അപ്പൊ അനസ്തേഷ്യ ഈ അഹമ്മദിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താ. പറയുന്നു ഭക്തി, ഭക്തി എന്ന് പറയുന്നു. അപ്പൊ രണ്ടുപേരും പരസ്പരം അതായത് അനസ്തേഷ്യ ഭയങ്കര ഇന്നസെന്റ് ആണ്, കാരണം നമ്മുടെ അഹമ്മദിന് 12 വയസ്സുള്ളെങ്കിൽ അനസ്തേഷ്യക്ക് എന്തോരം വയസ്സുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ രണ്ടുപേരും ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അവിടെ നിന്ന് പിരിയുന്നു. അനസ്തേഷ്യ അങ്ങനെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നിങ്ങനെ നിന്നെയും ഇതുപോലെ പിടിച്ചുകൊണ്ടുവന്നതാണോ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അഹമ്മദ് പറയുന്നു നീ വേഗം ചെല്ല്, നിന്നെ അവരെ അന്വേഷിക്കണ്ടാവുന്നു. അങ്ങനെ ഒട്ടും മനസ്സിലാ മനസ്സോടുകൂടി അനസ്തേഷ്യ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴായിരിക്കും സന്നത്ത് ഇവിടെ കാണാൻ, സന്നത്ത് അവളടുത്ത് ചോദിക്കും നീ എവിടെ പോയതാടി എന്ന് ചോദിക്കും. അപ്പൊ പറയും നീ അവിടെ ആ ബടനായിട്ട് ചെയ്യണ ഫോൾ പ്ലേ ഒക്കെ ഞാൻ കണ്ടു എന്ന് പറയും. അപ്പൊ സന്നത്ത് പറയും നീ നിന്റെ വാക്കുറന്ന് നിന്റെ നാക്ക് ഞാൻ വലിച്ചെടുക്കുമെന്ന് പറയും. അനസ്തേഷ്യ കണ്ട സന്തോഷത്തിലാണെങ്കിലോ നമ്മുടെ അഹമ്മദ് ഉണ്ടല്ലോ, അഹമ്മദ് നേരെ സഫീ സുൽത്താന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു സഫീ സുൽത്താൻ നിങ്ങൾ ആ ഫോട്ടോയിൽ ഉണ്ടായ ആളെ കണ്ടുപിടിച്ചല്ലോ, ഇതാണോ എൻ്റെ ത്രോണി കരേനുള്ള ഗിഫ്റ്റ് എന്ന് ചോദിക്കുന്നത്. അപ്പൊ അതേന്നൊക്കെ പറയുന്നു. ഇനി ഹാന്താൻ സുൽത്താൻ അല്ലെ പുള്ളിക്കാരി നേരെ മറ്റേ നമ്മുടെ അനസ്തേഷ്യനെ നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഗേൾസിനെ സെലക്ട് ചെയ്യാണ് ഇന്ന് രാത്രി എന്റർടൈൻമെന്റിനുള്ള. അപ്പൊ ഒരു പെൺകുട്ടിയെ സെലക്ട് ആകുന്നു. അപ്പൊ എന്റർടൈൻ ചെയ്യുന്നതിന്റെ ഇടയിൽ മാഹി ഫിറോസ എന്ന് പറയുന്ന പുള്ളിക്കാരി നല്ല രീതിയിൽ സെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അഹമ്മദിനെ. പക്ഷെ എന്ത് ചെയ്യാം, അഹമ്മദിൽ അതിലൊന്നും വിടില്ല, കാരണം അഹമ്മദിന്റെ ഹൃദയം എപ്പോഴും തുടിക്കുന്നത് അനസ്തേഷ്യയ്ക്ക് വേണ്ടിയാണ്. അണ്ട് നേരെ അഹമ്മദ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. എന്നിട്ട് ദേവരിസിന്റെ അടുത്ത് പറയുന്നു ലൈനിന് ഫീഡ് ചെയ്യാനുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവാന്ന് പറയുന്നുണ്ട്. നേരെ ലൈനിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്ത് പൊട്ടനല്ലവൻ, അങ്ങനെ നേരെ ലൈനിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു ഞാനാണ് രാജാവ്, ഞാൻ ജസ്റ്റും അതായത് നീതിമാനും കറേജും ഉള്ളവനാന്നൊക്കെ പറഞ്ഞു ഇത് ചെയ്യുന്നു മനസ്സിൽ. പക്ഷെ ലയണിന് ഇതൊന്നും പിടിച്ചില്ല, ലയൺ നേരെ ചാടി വീഴാനായിട്ട് പോകുന്നു. അപ്പോഴാണ് അറിയണത് അതായത് ലയണിന്റെ ചെങ്കലുണ്ടല്ലോ അത് അവർ പൊട്ടിച്ചിട്ടേക്കാന്ന്. പക്ഷെ തക്ക സമയത്ത് ദേവരിസ് ആ സിംഹത്തിനെ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ആരും അങ്ങ് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതാന്ന്. അണ്ട് നേരെ അഹമ്മദിനെ മറ്റേ ഫിസിഷ്യൻ വന്ന് ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഡൗട്ട് ട്രൂ ആണെന്നുള്ള കാര്യം ഇവർക്ക് ഒന്നുകൂടി തെളിയിക്കുകയാണ്. അതായത് സഫീ സുൽത്താൻ ഇതിന്റെ പിന്നിലാന്ന് മനസ്സിലാക്കുന്നു.
അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അഹമ്മദ് ആലോചിക്കുന്നു. തൻ്റെ ഏകസഹോദരനായ മുസ്തഫേനെ വധിക്കണോ വധിക്കണ്ടേ എന്ന് ആലോചിക്കണോ. കാരണം വധിച്ചില്ലെങ്കിൽ സഫിയെ ചിലപ്പോൾ പണി തന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ സഫിയനെ കൊട്ടാരത്തിലെ ഗാർഡനിലേക്ക് വിളിക്കുന്നു, എന്നിട്ട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് അനുവാദം ചോദിച്ചില്ലായിരുന്നു മുസ്തഫേനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച്, പക്ഷെ ഞാനിപ്പോൾ ചോദിക്കുകയാണ്, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പം സഫിയ പറയുന്നു, അതായത് സുൽത്താൻ എന്താണോ തോന്നുന്നത് അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് വരുന്നത്. എൻ്റെ ഏതൊരു വിരൽ കട്ട് ചെയ്താലും എനിക്ക് വേദന എടുക്കുള്ളൂ, അതുകൊണ്ട് എൻ്റെ ഏതൊരു ഗ്രാൻഡ്സൺ പോയാലും എനിക്ക് വേദന ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പരസ്പരം പറയുന്നതാണ്. എൻ്റെ അവരവിടെ പിരിയുന്നു. അഹമ്മദ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മുസ്തഫേനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുക്കുകയാണ്. ഇനി മുസ്തഫ എന്താ ചെയ്യുന്നത്? മുസ്തഫ നേരെ ഹറാമിൽ ആ പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ എന്തോ സംഭവം തീല് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാനായിട്ട് നോക്കുന്നു. അപ്പൊ കൈ പൊള്ളുന്നുണ്ട്. അപ്പൊ അനസ്തേഷ്യ നേരെ ഓടി വന്ന് അവന്റെ കൈന്ന് ഊതി കൊടുക്കുന്നു. അപ്പോഴായിരിക്കും നമ്മുടെ മുസ്തഫയുടെ അമ്മ ഹലീമയുടെ തോഴി ഉണ്ടാവില്ല, പുള്ളിക്കാരി നേരെ വന്ന് മുസ്തഫേനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഹലീമ എത്രയും പിടിന്ന് വിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പോവാണ്. അപ്പൊ അവരുടെ പിള്ളേരൊക്കെ റെഡിയാക്കാണ്, എന്നിട്ട് റെഡി ആവാനായിട്ട് പറയുന്നു. ഇനി നമ്മൾ സഫിയ സുൽത്താൻ ആണെങ്കിൽ അവിടെ ചേമ്പറിലായിരിക്കും. പുള്ളിക്കാരി ഇങ്ങനെ ആലോചിക്കുക, അതായത് ഈ സംഭവം, ഈ ലൈൻ്റെ സംഭവം ആരാണ് ചെയ്തതെന്നൊക്കെ. അപ്പൊ ബുൾബുൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഹലീമയായിരിക്കും ചെയ്തത്, കാരണം ഹലീമയ്ക്ക് ഒരു ചെറിയ വൈരാഗ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ സാഫിയ പറയുകയാണ്, ഹലീമയെ ചെയ്തതെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ വെള്ളത്തിലേക്ക് തള്ളിയിടും, റിവറിലിട്ട് കൊല്ലുമെന്നാണ്. കാരണം ഇവർ ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. മീൻസ് കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രതികാരങ്ങളൊക്കെ ഇങ്ങനെയാണ് തീർക്കാറ്, വെള്ളത്തിലെറിഞ്ഞൊക്കെ കൊല്ലാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹന്താൻ്റെ ആഗ ഹന്താൻ സുൽത്താൻ്റെ ആഗ സേവകൻ ഇവിടെ ഗ്രേ ബ്രദേഴ്സിൻ്റെ അടുത്ത് വന്നേക്കാണ്. എന്നിട്ട് ഗ്രേ ബ്രദേഴ്സിൻ്റെ എൽഡറിൻ്റെ അടുത്ത് പറയുകയാണ്, അതായത് നിങ്ങൾ കൊടുത്ത ലയൻ ഉണ്ടല്ലോ അത് അഹമ്മദിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു, എന്നാൽ ദേവരസ് കൃത്യമായി ഇടപെട്ട് അതിനെ തടഞ്ഞു എന്ന്. എന്താ ഇവിടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഡൗട്ടാണ് ഈ ഗ്രേ ബ്രദേഴ്സിൻ്റെ മേലിൽ. കാരണം ഈ ഇപ്പൊ ഈ ഭരിക്കണതെന്ന്, അതായത് ഇപ്പൊ ഓട്ടോമൻ എംപയർ ഭരിക്കണത് ഓസ്മാനലി ഫാമിലിയാണ്. സോ അവരുടെ ബ്ലഡ് ലൈൻ എല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് ത്രോൺ എത്തിപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഈ ഗ്രേ ബ്രദേഴ്സിന്റെ അടുത്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊട്ടാത്ത ഒരു ഡൗട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. സന്നത്തിനൊപ്പം നടന്ന അനസ്റ്റേജ് ഉണ്ടല്ലോ, പിടിയുന്ന സന്നത്തിന് ബുൾബുളാകെ വിളിച്ചു എന്നും പറഞ്ഞു സന്നത്ത് പോകുന്നു. അപ്പോഴായിരിക്കും അനസ്റ്റേജ് ശ്രദ്ധിക്കുന്നത് ആരോ ഒരു കറുത്ത ഡ്രസ്സിട്ട ആള് ഒരു വാതിൽ കൂടെ കടന്നു പോകുന്നു. പുള്ളിക്കാരി ഏതാ വാതിൽ നോക്കാനായിട്ട് നോക്കുന്നു. അപ്പോഴേക്കും സന്നത്ത് അവിടേക്ക് വരുന്നു, എന്നിട്ട് പറയുന്നു, നീ എവിടെയാണ് പോയത്? ഞാൻ നിന്നെ അന്വേഷിച്ചത്. നമ്മുടെ അഹമ്മദ് ആണെങ്കിലോ നമ്മുടെ അനസ്റ്റേഷനെ ഇങ്ങനെ വളരെയധികം ഇഷ്ട ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും. നമ്മുടെ ഹലീമയും തോഴിയും പിന്നെ മുസ്തഫയും അനിയത്തിയും കൂടി ഒരു ടണൽ വഴി പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് നിൽക്കുകയാണ്. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനസ്റ്റേഷ ഇഷ്ടമില്ല ഇഷ്ടത്തോടു കൂടി ആ സുൽത്താൻ്റെ ചേംബറിലേക്ക് പോവുകയാണ്. പുള്ളിക്കാരിയുടെ വിചാരം, അതായത് സുൽത്താൻ ചെറിയ പെൺകുട്ടികളുടെ ഹൃദയം തുറന്ന് കുടിച്ച് അവരെ കൊന്ന് ഇതാക്കുന്നതാണ്, ഒരു വയസ്സായ കിളവനാന്നൊക്കെ വിചാരിച്ചാണ് അനസ്തേഷ്യ ഇരിക്കുന്നത്. പിടിയുന്നതായിരിക്കും അനസ്തേഷ്യ മുഖം ഉയർത്തി നോക്കുമ്പോൾ അത് നമ്മുടെ ബാലി ആയിരിക്കും. അപ്പൊ പുള്ളിക്കാരിക്ക് വളരെ സന്തോഷമാവും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. ദയവ് ഇതെല്ലാവരും ചെയ്യാം. ഓക്കെ, താങ്ക് യു.